ഇറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു വൺ അൻ ദറ്റ് ഇസ് ഇംപ്ലൈഡ് ഓഫർ ഓൺ ദി ബേസിസ് ഓഫ് ഓഫർ ഈസ് രണ്ട് തരത്തിലുണ്ട് സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറും സ്പെസിഫിക് ഓഫറ് വെക്കുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സണു മുൻപാലോ അതല്ലെങ്കിൽ ഒരു ക്ലാസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സണു മുൻപിലോ ആയിരിക്കും ബട്ട് ജനറൽ ഓഫർ ഇറ്റ് ഷുഡ് ബി അപ്ലിക്കബിൾ ടു എവറി വൺ ഡോസു അവെയർ അബൌട്ട് സച്ച് ഓഫർ ആൻഡ് ദ തേർഡ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ നേച്ചർ ഓഫ് ഓഫർ പ്രകാരം ക്രോസ് ഓഫറും ഉണ്ട് സ്റ്റാൻഡിങ് ഉണ്ട് കൗണ്ടർ ഓഫറും ഉണ്ട് എന്താണ് ക്രോസ് ഓഫർ രണ്ട് പാർട്ടീസ് സെയിം ഓഫേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ് എന്തു എന്തുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ടൈമിൽ അത് വെക്കുന്നത് മറ്റൊരാൾ ഒരു ഓഫർ വെക്കാൻ പോകുന്നു എന്നുള്ള അറിവില്ലാത്ത ഇഗ്നോറൻസ് കാരണം ഒരാൾ അങ്ങോട്ടും വേറൊരാൾ തിരിച്ച് ഇങ്ങോട്ടും സെയിം ഓഫേഴ്സ് വെക്കുന്നതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ എന്താ വെച്ചാൽ എ ബിക്ക് അയാളുടെ വീഡിയോ കോൺ ടി വി സെറ്റ് ഫിഫ്റ്റീൻ തൗസൻ്റിന് തരാമെന്ന് ഓഫർ വെക്കുന്നു ഇതറിയാതെ അതേ സമയത്ത് തന്നെ ബി തിരിച്ചൊരു ഓഫർ വെക്കാണ് എക്ക് മുൻപിൽ നിങ്ങളുടെ വീഡിയോ കോൺ ടി വി സെറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ഞാൻ വാങ്ങിക്കാം എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്തില്ല ക്രോസ് ഓഫേഴ്സിൽ ബൈങ്കിങ് കോൺട്രാക്ട് അറൈസ് ചെയ്യുന്നില്ല സെക്കൻഡ് വൺ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫറാണ് ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ ഒരു കണ്ടിന്യൂസ് ടൈമിൽ സപ്ലൈ ചെയ്യുകയാണ് ഒരു പി സെർട്ടൈൻ റേറ്റിൽ അതിനാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത് സച്ച് ഓഫേഴ്സ് ത്രൂ ആക്സെപ്റ്റഡ് ആക്സെപ്റ്റൻ ഡു ഡു നോട്ട് ഗീവ് റൈസ് ടു ദ കോൺട്രാക്ട് അൺലെസ് ആൻ ആക്ച്വൽ ഓർഡർ ഈസ് പ്ലേസ്ഡ് ഓഫർ ക്യാൻ വിത്ത് ഡ്രോ ഹീസ് ഓഫർ അറ്റ് എനി ടൈം ബിഫോർ ആൻ ഓർഡർ ഈസ് പ്ലേസ്ഡ് വിത്ത് ഹീം ഫോർ എക്സാമ്പിൾ എല് ഒരു കോള് കൽക്കരി വൈക്ക് ഒരു ടെൻ തൗസൻഡ് ടൺസിന് വൺ ഫിഫ്റ്റി റുപ്പീസിന് വിൽക്കാം എന്നുള്ള ഒരു ഇത് വെക്കുന്നു അപ് ടു ട്വൽവ് മന്ത്സ് ഇതൊരു കണ്ടിന്യൂയിങ് ഒരു സ്റ്റാൻഡിങ് ഓഫറാണ് ഈച്ച് ഓർഡറിൽ വൈ അതെന്ത് ചെയ്യുന്നു എമൗണ്ട് ടു ആക്സപ്റ്റൻസ് ഓഫ് ദി ഓഫർ എൽ ക്യാൻ റിവോക്ക് ഹീസ് ഓഫർ റിഗാർഡിങ് ഫ്യൂച്ചർ ഡെലിവറീസ് അറ്റ് എനി ടൈം ബൈ ഗിവിങ് എ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ടു വൈ വൈക്കൊരു റിവ റിവോക്കേഷൻ ഞാനിതിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളൊരു ലെറ്റർ വെച്ചിട്ട് ഏതൊരു സമയത്തും എനിക്ക് ഈ സപ്ലൈ ഓഫ് കോൾ നിർത്തിവെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനാണ് സ്റ്റാൻഡിംഗ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത് തേർഡ് വൺ കൗണ്ടർ ഓഫറാണ് ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഒരു ഒറിജിനൽ ഓഫർ നമ്മൾ റിജക്ട് ചെയ്തിട്ട് ഒരു ന്യൂ ഓഫർ വെക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് ദ പേഴ്സൺ മേക്കിംഗ് ദ കൗണ്ടർ ഓഫർ ബൈ സബ്സിക്വൻ്റ്ലി ചേഞ്ചിങ് ഹിസ് മൈൻഡ് വിഷസ് ടു ആക്സെപ്റ്റ് ദ ഒറിജിനൽ ഓഫർ കനോട്ട് ഡു സോ അത് ദ ഫസ്റ്റ് ഓഫർ ലാപ്സസ് ആസ് വെൻ ഹി മേക്ക് ദി കൗണ്ടർ ഓഫർ ഒരു ആദ്യം വെച്ചിട്ടുള്ള ഓഫറിനെ റിജക്റ്റ് ചെയ്തിട്ട് വേറൊരു ന്യൂ ഓഫർ വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ സെക്ഷൻ ആക്സെപ്റ്റൻസിലേക്ക് പോവുകയാണ് ആക്സെപ്റ്റൻസ് ഇസ് ദസ് എൻഡ് ഓഫ് ദി ഓഫർ ടു ആൻ ഓഫർ മേഡ് ടു ഹിം ഓഫർ വയ്ക്കുന്ന ഓഫറിനോട് ഓഫറിയുടെ എസെൻഡ് സമ്മതത്തിനെയാണ് നമ്മളെന്തു പറയുന്നത് ആസെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇത് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹീസ് ഇൻറ്റൻഷൻ ടു ബി ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ദ ഓഫർ എന്താണ് ഓഫറർ വെച്ചിട്ടുള്ള ഓഫർ അതിനോട് തൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തുവാ ആ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്തു പറയുന്നത് ആസെപ്റ്റൻസ് എന്ന് പറയുന്നത് സെക്ഷൻ ടു ബി സ്റ്റേയ് ദാറ്റ് വെൻ ദ പേഴ്സൺ ടു ഹൂം ദി പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹീസ് എസെൻഡ് ടു ദി പ്രൊപ്പോസൽ ഈസ് ടു ബി ആക്സെപ്റ്റഡ് ഒരാൾക്ക് മുൻപിൽ വെക്കുന്ന പ്രപ്പോസലിനോട് അദ്ദേഹത്തിൻ്റെ സമ്മതം പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹു ക്യാൻ ആക്സെപ്റ്റ് ആർക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം ആൻഡ് ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ ഓർ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണോ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും സ്പെസിഫിക് ഓഫർ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണു മുൻപിലായിരിക്കും ആ ഓഫർ വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ മുൻപിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ വേറെ ഒരാൾക്കും ഇല്ല ബി സോൾ ഹിസ് ബിസിനസ് ടു എ വിതഔട്ട് ഡിസ്ക്ലോസിങ് ദ ഫാക്ട് ടു ഹിസ് കസ്റ്റമേഴ്സ് വൈ സെൻഡ് ആൻ ഓർഡർ ഫോർ ഗുഡ്സ് ടു ബി ബൈ നെയ്മ് എ റിസീവ്ഡ് ഇറ്റ് ആൻഡ് സെൻഡ് എ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഹെൽ ദെർ വാസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് വൈ ബിക്കോസ് വൈ നെവർ മെയ്ഡ് എൻ ഓഫർ ടു എ ബി തൻ്റെ ബിസിനസ് എക്ക് കൊടുക്കാമെന്നുള്ള ഒരു ഇത് കൊടുത്തു വേറെ ആർക്കും ആ ഒരു ഫാക്ടറിനെ കുറിച്ചിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരുക വൈ എന്ത് ചെയ്തു ഒരു ഗുഡ്സ് ഓർഡർ ഫോർ ഗുഡ്സ് കൊടുത്തു ടു ബൈ ടു ബി ബൈ നെയ്മ് എ റിസീവ്ഡ് ഇറ്റ് ആൻഡ് സെൻഡ് എ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ദെർ വാസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് വൈ ബിക്കോസ് വൈ നെവർ മെയ്ഡ് എ ഓൺ ഓഫർ ടു എ എ ഈ ഒരു ആക്സെപ്റ്റൻസ് ലെറ്റർ വൈക്ക് സെൻഡ് ചെയ്താൽ പോലും അവർ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് അറൈസ് ചെയ്യുന്നില്ല കാരണം വൈ ഒരിക്കലും എക്ക് ഒക്ക് എന്ത് ചെയ്തിട്ടില്ല ആ ഒരു ഓഫർ മുൻപിൽ വെച്ചിട്ടില്ല ബി ആണ് എക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഓഫർ വെച്ചിരിക്കണം അപ്പോൾ ആരാർക്കാണോ ഓഫർ വെച്ചിട്ടുള്ളത് ആ ആൾക്കാണോ അത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ ജനറൽ ഓഫർ ആണെങ്കിൽ ഒരു ലാർജ് പബ്ലിക്കിന് ജനറൽ ആയിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുന്നത് അത് ഏതൊരു പേഴ്സണും ആ ഒരു ഓഫറിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ദെൻ എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ആക്സെപ്റ്റൻസ് വാട്ട് ആർ ദ എസെൻഷ്യൽ ഫോർ എ വാലിഡ് ആക്സെപ്റ്റൻസ് ഫസ്റ്റ് വൺ ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഒരു ആക്സെപ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ടാവും എക്സ്പ്രസ് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ എക്സ്പ്രസ് ഓഫറിൻ്റെ അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ സമ്മതം റിട്ടേൺ വേഡ്സിലോ സ്പോക്കൺ വേഡ്സിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ദെൻ ഇംപ്ലോയിഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ വി ഒരു എക്സാമ്പിൾ നോക്കാം എ വിഡോ ഇൻവൈറ്റഡ് ഹെർ നീസ് ടു സ്റ്റേ വിത്ത് ഹെർ ഇൻ ദ സെയിം ഹൗസ് ആൻഡ് പ്രോമിസ് ടു സെറ്റിൽ ഓൺ ഹെർ എ പർട്ടിക്കുലർ റിമൂവബിൾ പ്രോപ്പർട്ടി ദ നീസ് സ്റ്റേയ്ഡ് വിത്ത് ഹെർ ഇൻ എ റെ റെസിഡൻസ് ടിൽ ഹെർ ഡെത്ത് niece was held to be entitled to the property because she had accepted the offer of the aunt by conduct of going to her house and staying it. second one, acceptance must be absolute and unqualified. section 7.1 of the contract act provides that an acceptance in order to be binding must be absolute and unqualified. acceptance absolute

ആസെപ്റ്റർ മസ്റ്റ് കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് ദ ഓഫർ ആൻഡ് ഇവൻ ദി സ്ലൈറ്റസ്റ്റ് ഡീവിയേഷൻ ഫ്രം ദി ടേംസ് ഓഫ് ഓഫർ മേക്സ് ദി ആസെപ്റ്റൻസ് ഇൻവാലിഡ് ആസെപ്റ്റർ ഓഫറിൽ വെച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണോ അതിനനുസരി അനുസരിച്ചിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ ആ ഒരു ഓ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഡീവിയേഷൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ ആ ആസെപ്റ്റൻസ് എന്തായിട്ട് മാറും ഇൻവാലിഡ് ആസെപ്റ്റൻസ് ആയിട്ട് മാറും ഫോർ എക്സാമ്പിൾ ി ഒരു ടി വി സെറ്റ് എക്ക് ഓഫർ ചെയ്തു ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് ഏ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ത് ആൻഡ് എത്ര ആൻഡ് ടെൻഡ് നയൻ തൗസൻഡ് ക്യാഷ് ഡൗൺ പ്രോമിസിങ് ടു പേ ദി ബാലൻസ് തൗസൻഡ് ബൈ ദിവനിങ് നയൻ തൗസൻഡ് കൊടുത്തു ആ ആയിരം ഈവനിങ്ങിൽ കൊടുക്കുക എന്ന് പറഞ്ഞു ഇതൊരിക്കലും എന്തല്ല ഒരു വാല്യൂഡ് ആക്സെപ്റ്റൻസ് അല്ല കാരണം ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൗ നയൻ തൗസൻഡ് ഈവനിങ് കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ആക്സെപ്റ്റൻസ് ഓഫറിൻ്റെ റൂൾസിന് എതിരായി വന്നതുകൊണ്ട് അതൊരു വാലിഡ് ആക്സപ്റ്റൻസ് അല്ല തേർഡ് വൺ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫർ ആക്സെപ്റ്റൻസ് ആരാണോ ഈ ഓഫർ വെച്ചു ഓഫർ വെക്കുന്ന ആൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഓഫറ് ഓഫർ സ്വീകരിക്കുന്ന ആൾ ഓഫർ അപ്പോൾ ഓഫറി അത് കറക്റ്റായിട്ട് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓഫറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് Acceptance must be made within a reasonable time. To be a valid acceptance, it must be made within the time allowed by the offerer, and if no time is specified, it must be made within a reasonable time. What is reasonable time depends upon the facts and circumstances of the case. An offer cannot be kept open indefinitely, indefinitely and acceptance may be made at any time till the offer is alive. Offer a ഒരാൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഒരു റീസണബിൾ ടൈമിലാണ് ഒന്നുകിൽ ഓഫർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ റെസ്പോണ്ട് ചെയ്യണം ആക്സെപ്റ്റൻസിന് വില്ലിങ് ആണോ അല്ലേ എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ ഓഫറി അത് കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ ആക്സെപ്റ്റൻസ് അറിയിക്കണം അതല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഒരു ഓഫറിൻ്റെ റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ആര് വില്ലിങ് ആവണം ആക്സപ്റ്റർ വില്ലിങ് ആവണം നെക്സ്റ്റ് വൺ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ് ഓർ യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡ് ആക്സെപ്റ്റൻസ് ഏത് മോഡിലാണോ ഓഫറ് പറഞ്ഞിട്ടുള്ളത് ആ മോഡിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ആക്സപ്റ്റൻസ് സ്വീകരിക്കുന്ന ആൾ ചെയ്യേണ്ടതാണ് ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി വിൽക്കാം എന്നുള്ളത് എ ബീടെ അടുത്ത് പറയുകയാണെങ്കിൽ ആ ബിക്ക് ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം വഴി റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത് ടെലിഗ്രാം വഴിയാണ് അതല്ലാതെ ടെലിഫോൺ വഴി വിളിച്ച് പറയുകയാണെങ്കിൽ ആ മോഡ് ഓഫ് മോഡ് പ്രിസ്ക്രൈബ്ഡ് എന്തായി ഡീവിയേറ്റ് ചെയ്തു അങ്ങനെ വരുമ്പോൾ ഏ പറയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ മോഡിലെല്ലാം അത് പ്രിസ്ക്രൈബ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് എന്തായി അവിടെ ഫെയിലിയറായി അതർവൈസ് ഏ കുഴപ്പമില്ല അതിനോട് ആ ഒരു മോഡിലെല്ലാം നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് എന്നുള്ളത് ബീടെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഓഫർ ഒരു വാലിഡ് ഓഫറായിട്ട് വെറൈസ് ചെയ്യും ദെൻ ആക്സെപ്റ്റർ മസ്റ്റ് ബി അവയർ ഓഫ് ദി പ്രപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദി ഓഫർ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ആഫ്റ്റർ റിസീവ് ദി ഓഫർ വേറൊരാൾ പറഞ്ഞിട്ടല്ല ആരാണ് ഓഫർ വെക്കുന്നത് ആ ഓഫർ പറഞ്ഞിട്ട് ആ ഓഫറിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം വേണം എന്തു ചെയ്യാന് ആക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത് അല്ലാതെ ഓഫറിനെ കുറിച്ച് അറിയാതെ ഒരു ആക്സെപ്റ്റൻസ് വേറൊരാളിൽ കൂടെ അറിഞ്ഞ് ആക്സെപ്റ്റൻസ് പറയുന്നതിലല്ല ഓഫർ എന്താണെന്ന് റിസീവ് ചെയ്തതിന് ശേഷമാണ് ആക്സെപ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദ ഓഫർ ഈസ് വിത്ത് ഡ്രോൺ ഒരാൾ വെച്ചിട്ടുള്ള ഓഫർ വിത്ത്ഡ്രോ ചെയ്യ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് ആ ഓഫർ ആർക്കുണ്ട് അപ്പോൾ ആ ഓഫറർ ആ ഓഫർ പിൻവലിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ആക്സെപ്റ്റൻസ് പറയണം അതല്ലെങ്കിൽ ആ ഓഫർ എന്തായിട്ട് പോകും ലാബ്സായിട്ട് പോകും ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻറ്റ് ഒരാളൊരു ഓഫർ വെച്ചു ഓഫറി മിണ്ടാണ്ടിരുന്നു സൈലൻസ് മൗനം സമ്മതം എന്നൊന്നും ഈ ഒരു കോൺട്രാക്റ്റിൽ കണക്കിലെടുക്കൂല സോ വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് സൈലൻസിൽ ഒരിക്കലും എന്തില്ല ഒരു ആക്സെപ്റ്റൻസ് വരുന്നില്ല സോ ദീസ് ആൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ